പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രീതി എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം വിമർശനങ്ങൾ ഏറ്റത് ഇല്ലെങ്കിൽ വിമർശനങ്ങളുടെ കല്ലേറേറ്റ് വളർന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. നമുക്കറിയാം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം തൊട്ട് ഇന്നേ വരെ പ്രതിപക്ഷമാകട്ടെ മാധ്യമങ്ങളാകട്ടെ ചെളിവാരിയെറിയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ ആ ആക്രമണങ്ങളെയൊക്കെ വളരെ സധൈര്യം നേരിടുന്ന ഒരു നേതാവായിട്ടാണ് നരേന്ദ്രമോദി കണ്ടിരിക്കുന്നത്. ആരോപണങ്ങളെയൊക്കെ അതേ രീതിയിൽ ബൂമറാങ്ങാക്കി തിരിച്ചുവിടുന്നതിൽ പ്രത്യേക കഴിവ് തന്നെ നരേന്ദ്രമോദിക്കുണ്ട്. നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിൽ സമയത്ത് താനൊരു ചായക്കടക്കാരൻ്റെ മകനാണ് ചായക്കടക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ അവഹേളിച്ചും അപമാനിക്കുകയും ചെയ്ത് കോൺഗ്രസ്സിന് കനത്ത വില നൽകേണ്ടി വന്നു 2014-ലും 2019-ലും. ആ ഒരു ഒറ്റ പ്രസ്താവനയായിരുന്നു മണിശങ്കർ അയ്യരുടെ ആ ഒരു പ്രസ്താവനയായിരുന്നു കോൺഗ്രസ്സിന് പടുകുഴിയിലാക്കുന്നതിൻ്റെ ഒരു കാരണം. ഏതായാലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കത്തിജ്വലിച്ച് കാശ്മീരിൽ നിന്ന് നടത്തിയ വിടുവാത്തരത്തിന് ഈ കഴിഞ്ഞ 2 ദിവസമായി ലോക്സഭയിലും രാജ്യസഭയിലും നരേന്ദ്രമോദി തകർത്താടുകയാണ്. രാജ്യത്തെ ജനം അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഇല്ലെങ്കിൽ ജനം മറന്നുപോയ ചില കാര്യങ്ങൾ അദ്ദേഹം ഓർപ്പിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം കാശ്മീരിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഗാന്ധി കുടുംബത്തെ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഗാന്ധി കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബക്കാരാണിവർ, പക്ഷേ ഒരിക്കൽ പോലും നെഹ്റുവിൻ്റെ പേര് സർനെയുമായി ഉപയോഗിച്ചിട്ടില്ല, ഗാന്ധിയുടെ പേരാണ് ഉപയോഗിക്കുന്നത്. ഗാന്ധിയല്ല ഇന്ദിരാഗാന്ധി കല്യാണം കഴിച്ചത്, ഗണ്ഡിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവരെല്ലാം ഗാന്ധി എന്ന് ഉപയോഗിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർ, ഒരുപക്ഷെ ഞങ്ങൾ പല ചിലയിടങ്ങളിലൊക്കെ ജവഹർലാൽ നെഹ്റുവിന് പേര് വിട്ടുപോയി കഴിഞ്ഞാൽ പ്രതിഷേധിക്കുന്നവർ, എന്തുകൊണ്ട് നെഹ്റുവിൻ്റെ പേര് അവരുടെ കുടുംബ പേരിനൊപ്പം സർനെയുമായി ഉപയോഗിക്കുന്നില്ല എന്ന് പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് പലപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നെഹ്റുവിനെ പോലെ പ്രഗത്ഭനായ ഒരാൾ, പ്രശസ്തനായ ഒരാൾ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരാൾ, ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളവർ എന്തുകൊണ്ട് നെഹ്റുവിൻ്റെ പേർ ഉപയോഗിക്കുന്ന സർനെയിം? വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഒപ്പം തന്നെ അടുത്ത വരിയിൽ നരേന്ദ്രമോദി പറയുന്നു, 100 പദ്ധതികൾ ഈ രാജ്യത്ത് നടക്കുന്നത് ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ പേരിലാണ്. ചില പദ്ധതികളിലൊക്കെ അവരുടെ പേര് ഇല്ലാതാകുമ്പോൾ കോൺഗ്രസ് വല്ലാത്ത രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു, വല്ലാത്തൊരു അങ്കലാപ്പ് അവർക്കുണ്ടാകുന്നു. നെഹ്റു എന്ന വ്യക്തി മഹത് വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആ സർനെയിം ഉപയോഗിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾക്ക് പോലും സ്വീകാര്യതയില്ലാത്ത ഒരാളുടെ പേര് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ എന്തിനാണ് ഇത്ര വ്യാപരാതിപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു. ഏതായാലും മോദി ഇന്നലെ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരുപക്ഷേ നെഹ്റു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തുമ്മി മരിച്ചേ, ഏതായാലും അവിടം വരെ കയറി അറ്റാക്ക് ചെയ്തു. കാരണം ഇത് ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യം തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യസഭയിൽ ചോദിച്ചത്. എന്തുകൊണ്ട് നെഹ്റു കുടുംബത്തിൽ, നെഹ്റു ഒരു അപ്രസക്തനായ വ്യക്തിയല്ല, പേരില്ലാത്തൊരു വ്യക്തിയല്ല, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെയാണ്, എന്തുകൊണ്ട് ആ പേര് ഇവരുടെ സർനെയിമായി ഉപയോഗിക്കുന്നില്ല? ഗാന്ധി എന്ന് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? ഈ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ഗാന്ധി കല്യാണം കഴിച്ച ഒരാൾ ഗാന്ധി എന്ന് പറയുന്നതിലെ അഭിജിത്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഗാന്ധി തന്നെ മുൻപോട്ട് നയിക്കട്ടെ അവരെ. മോദിയുടെ ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരട്ടെ, ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 9.